ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ മാണിപ്പറമ്പിലച്ചൻ. സീറോ മലബാർ വേദപഞ്ചാംഗം, ഉയർപ്പുകാലം, മൂന്നാം ഞായർ. വിശുദ്ധ പൗലോസ് എഫേസോസിലെ സഭയ്ക്ക് എഴുതിയ ലേഖനത്തിൽ ഒന്നാമത്തെ ലേഖനം, ഒന്നാമത്തെ അധ്യായം 1 മുതൽ 14 വരെ വാക്യങ്ങളാണ്. രക്ഷയെക്കുറിച്ചുള്ള ഒരു വിശാല ദൃശ്യം, പനോരാമിക് വ്യൂ എന്നൊക്കെ നമ്മൾ പറയുമല്ലോ, അതാണ് വിശുദ്ധ പൗലോസ് ഇവിടെ നൽകുന്നത്. ഈ വിശാല ദൃശ്യത്തിൽ, രക്ഷയെക്കുറിച്ചുള്ള ഈ വിശാല ദൃശ്യത്തിൽ, ഭൂതകാലം, വർത്തമാനം, ഭാവി എല്ലാം ചേർന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്മളിതിനെ വിശാല ദൃശ്യം, പനോരാമിക് വ്യൂ ഓഫ് സൽവേഷൻ എന്ന് പറയുന്നത്. ഭൂതകാലത്തെ, ഭൂതകാലത്ത് സംഭവിച്ച എന്താണ്? ലോകസ്ഥാപനത്തിന് മുമ്പേ ദൈവം നമ്മെ തിരഞ്ഞെടുത്തു. ലോകസ്ഥാപനത്തിന് മുമ്പേ ഉള്ള തിരഞ്ഞെടുപ്പ്, അതാണ് ഭൂതകാലം. 1:4 കാണാം. വർത്തമാനകാലത്ത് എന്താ സംഭവിക്കുന്നത്? ദത്തെടുക്കൽ, 1:5. ഭാവിയിൽ ഒന്നായി ചേർക്കൽ, ഈ കൺസ്യൂമേഷൻ എന്ന് പറയുന്ന ഒന്നായി ചേർക്കൽ. ഈ എഫേസോസിലെ സഭയ്ക്കുള്ള ലേഖനത്തിൽ ഇനി വികസിപ്പിക്കാനിരിക്കുന്ന പ്രമേയങ്ങൾക്കുള്ള ഒരു ആമുഖം, അല്ലെങ്കിൽ പഠിപ്പുര എന്ന് പറയാവുന്ന തിരുവചനങ്ങളാണിത്. ഇതിൻ്റെ എല്ലാ വിശദാംശങ്ങളും നമുക്ക് ചർച്ച ചെയ്യാൻ ഇങ്ങനെ ഒരു ചെറിയ ഒരു പള്ളിപ്രസംഗത്തിൽ കഴിയില്ല. അതുകൊണ്ട് ഇതിലത്തെ ഈ അത്യാവശ്യം, ഏറ്റവും പ്രധാനപ്പെട്ട ചില പോയിൻ്റുകൾ മാത്രമാണ് ഞാൻ പറഞ്ഞു പോകുന്നത്. 1, പരിശുദ്ധ തൃത്വത്തിൻ്റെ പ്രവൃത്തികളിലേക്ക് വ്യക്തമായ സൂചന നൽകിക്കൊണ്ടാണ് വിശുദ്ധ പൗലോസ് ഒരു വാഴ്വ് തയ്യാറാക്കിയിരിക്കുന്നത്. പരിശുദ്ധ തൃത്വത്തിൻ്റെ പ്രവൃത്തികളിലേക്ക് വ്യക്തമായ സൂചന. കത്തോലിക്ക സഭയുടെ മതബോധനത്തിൽ 257-258 ആർട്ടിക്കിൾസ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്ന് റെഫർ ചെയ്യാം. ഇവിടെ 4 വാക്യത്തിൽ പൗലോസ് പറയുകയാണ്, ദൈവപിതാവാണ് നമ്മെ തിരഞ്ഞെടുത്തത്, നാം തൻ്റെ സന്നിധിയിൽ വിശുദ്ധരും നിഷ്കളങ്കരും ആകേണ്ടതിന് അവിടുന്ന് ലോകസ്ഥാപനത്തിന് മുമ്പേ നമ്മെ അവനിൽ തിരഞ്ഞെടുത്തു. നാം തൻ്റെ സന്നിധിയിൽ വിശുദ്ധരും നിഷ്കളങ്കരുമാകേണ്ടതിന് അവിടുന്ന് ലോകസ്ഥാപനത്തിന് മുമ്പേ തന്നെ നമ്മെ അവനിൽ തിരഞ്ഞെടുത്തു. അപ്പോൾ ദൈവപിതാവാണ് നമ്മെ തിരഞ്ഞെടുക്കുന്നത്. ദൈവപിതാവ് പരിശുദ്ധ തൃത്വത്തിലെ ഒന്നാമത്തെ ആൾ. 7 വാക്യത്തിൽ വായിക്കുന്നു, പുത്രൻ തമ്പുരാനാണ് നമ്മെ വീണ്ടെടുക്കുന്നത്. റെഡീം, ബൈ ബാക്ക്, പണം കൊടുത്ത് ഒരാളെ വീണ്ടെടുക്കുന്നതിനെയാണ് അക്ഷരികമായിട്ട് അത് ഉദ്ദേശിക്കുന്നത്. വീണ്ടെടുക്കുക, വീണ്ടെടുക്കുക, വീണ്ടെടുപ്പ്, റെഡീം. അവൻ്റെ രക്തത്താൽ അതിക്രമങ്ങളുടെ മോചനമെന്ന വീണ്ടെടുപ്പുണ്ട്. അതിക്രമങ്ങൾ മോചിക്കും എന്ന വീണ്ടെടുപ്പ്, അത് അവൻ്റെ രക്തത്താൽ. ആരുടെ രക്തത്താൽ? പുത്രൻ തമ്പുരാൻ്റെ. അപ്പോൾ പുത്രൻ തമ്പുരാനാണ് അവിടെ റെഫർ ചെയ്തിട്ടുണ്ട്. 3:14 നമ്മുടെ അവകാശത്തിൻ്റെ അച്ചാരമായ വാഗ്ദാനത്തിൽ പരിശുദ്ധാത്മാവിനാൽ മുദ്ര വച്ചിരിക്കുന്നു. നമ്മുടെ അവകാശത്തിൻ്റെ അച്ചാരമായ വാഗ്ദാനത്തിൽ പരിശുദ്ധാത്മാവിനാൽ മുദ്ര വച്ചിരിക്കുന്നു. പരിശുദ്ധാത്മാവാണ് നമ്മെ മുദ്ര വയ്ക്കുന്നത്, സീല് ചെയ്യുന്നത്. 14 വാക്യം. അപ്പോൾ പിതാവ് തിരഞ്ഞെടുക്കുന്നു, പുത്രൻ വീണ്ടെടുക്കുന്നു, പരിശുദ്ധാത്മാവ് മുദ്രയിടുന്നു. ഇങ്ങനെ പിതാവും പുത്രനും പരിശുദ്ധാത്മാവും മൂന്നാളുകളിലേക്കും സൂചന നൽകിക്കൊണ്ട് ഒരു വാഴ്വ് തയ്യാറാക്കിയിരിക്കുകയാണ് വിശുദ്ധ പൗലോസ്. 2. സംഗതി, വിശുദ്ധ മാമോദിസ് എന്ന കൂതാശയുമായി ബന്ധപ്പെട്ട അനുഗ്രഹങ്ങളെയാണ് ഈ വാഴ്വിൽ വാഴ്ത്തിപ്പാടണേ. വിശുദ്ധ മാമോദിസ എന്ന കൂതാശയുമായി ബന്ധപ്പെട്ട അനുഗ്രഹങ്ങൾ എന്തൊക്കെയാണത്? പുത്രത്വം, ദത്തപുത്രത്വം. അതായത് ദൈവപുത്രനായ യേശു നമ്മെ പിതാവായ ദൈവത്തിൻ്റെ ദത്തപുത്രരായി എടുത്തിരിക്കുന്നു, ദത്തെടുത്തിരിക്കുന്നു, പുത്രന്മാരായി ദത്തെടുത്തിരിക്കുന്നു. 5 വാക്യത്തിൽ. 6 വാക്യത്തിൽ പറയാണ് കൃപാമഹത്വം, കൃപയുടെ മഹത്വം. അത് ഈ വിശുദ്ധ മാമോദിസയിൽ നൽകപ്പെടുന്നതാണ്, വരപ്രസാദത്തിൻ്റെ, ദൈവകൃപയുടെ മഹത്വം. 3, പാപങ്ങളുടെ മോചനം.
അതിക്രമങ്ങളുടെ മോചനം ഏഴാമത്തെ വാക്യത്തിൽ നമ്മൾ കണ്ടതാണ്. പിന്നെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു പരിശുദ്ധാത്മാവിൻ്റെ മുദ്ര വയ്ക്കൽ 13-ാം വാക്യത്തിൽ. അപ്പോൾ ദത്തുപുത്രത്വം മാമോദീസ വഴി, വരപ്രസാദത്തിൻ്റെ മഹത്വം 2, 3 അതിക്രമങ്ങളുടെ അല്ലെങ്കിൽ പാപങ്ങളുടെ മോചനം, 4 പരിശുദ്ധാത്മാവിൽ പരിശുദ്ധാത്മാവിൻ്റെ മുദ്ര വയ്ക്കൽ. ഇതെല്ലാം വിശുദ്ധ മാമോദീസ എന്ന കൂതാശയുമായി ബന്ധപ്പെട്ട് നമുക്ക് കിട്ടുന്ന അനുഗ്രഹങ്ങളാണ്. അതാണ് പൗലോസ് വാഴ്ത്തിപ്പാടനെ. 4-ാം വാക്യത്തിൽ വായിക്കുന്ന 4-ാം വാക്യം നോക്കുക. തൻ്റെ സന്നിധിയിൽ പരിശുദ്ധരും നിഷ്കളങ്കരും, പരിശുദ്ധരും നിഷ്കളങ്കരുമാകാൻ. പരിശുദ്ധർ പഴയ നിയമത്തിൽ ആരാധന, ലിറ്റർജി തുടങ്ങിയുമായി ബന്ധപ്പെട്ട വാക്കുകളാണ് പൗലോസ് ഉപയോഗിക്കണേ. 1 പരിശുദ്ധർ, മറ്റ് നിഷ്കളങ്കർ. പരിശുദ്ധർ ദൈവത്തിനായി മാറ്റി നിർത്തപ്പെട്ടവർ എന്നാണ് ആ വാക്കിന് അർത്ഥം. ദൈവത്തിനായി മാറ്റി നിർത്തപ്പെട്ടവർ പരിശുദ്ധർ, സെറ്റ് എ പാർട്ട് ഫോർ ഗോഡ്. നിഷ്കളങ്കരെന്ന് പറഞ്ഞാൽ ഊനമില്ലാത്തവർ, ബലിക്ക് യോജിച്ചവർ എന്നർത്ഥം. അതായത് അന്നത്തെ പശ്ചാത്തലം നമുക്കറിയാം, യാഗത്തിനായി ബലിക്കായി കൊണ്ടുവരുന്ന മൃഗങ്ങളെ ലേവർ പരിശോധിച്ച് കുറ്റമോ കുറവോ ചുളിവോ പുള്ളിക്കുത്തോ മുറിവോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എന്ന് പരിശോധിച്ചിരുന്നു. ഇങ്ങനെ ഏതെങ്കിലും ഉണ്ടെങ്കിൽ അത് ബലിക്ക് യോജിച്ചതല്ല. ലേവരുടെ ഗ്രന്ഥം 1:1-3:10 കാണാം. അതായത് ഒരു കുറവുമില്ലാത്ത, ഊനമില്ലാത്ത ആടിനെ അല്ലെങ്കിൽ മൃഗങ്ങളെയാണ് ബലിക്ക് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റൂ. അതിനുപയോഗിക്കുന്ന വാക്കാണ്, ഊനമില്ലാത്തവർന്ന് ഉപയോഗിക്കുന്ന വാക്കാണ് നിഷ്കളങ്കർ. ഊനമില്ലാത്തവർ, കുറ്റോ കുറവോ ചുളിവോ ഒന്നുമില്ലാത്തവർ, ബലിയർപ്പിക്കാൻ യോജിച്ചവർ. തീർച്ചയായിട്ടും നമുക്കറിയാം പഴയ നിയമത്തിലേത് പുതിയ നിയമത്തിൻ്റെ ഒരു നിഴൽ മാത്രമായിരുന്നു. പുതിയ നിയമത്തിൽ മൃഗങ്ങളെയല്ല, ദൈവവും മനുഷ്യനും പാപമില്ലാത്തവനുമായ ദൈവത്തിൻ്റെ ആട്ടിൻകുട്ടിയായി യേശു തന്നെ തന്നെയാണ് അർപ്പിച്ചത്. ആ അർപ്പണത്തിലേക്ക് മനുഷ്യരായ നമ്മെ തന്നെ എടുത്തു വയ്ക്കണം. അപ്പോൾ മനുഷ്യരായ നമ്മെ തന്നെയാണ് ദൈവത്തിനായി മാറ്റി നിർത്തേണ്ടതും. ഊനമില്ലാത്ത യാഗവസ്തുവായി യേശു അർപ്പിച്ച ഏക ബലിയിലേക്ക് എടുത്തു വയ്ക്കേണ്ടതും. ഇടത്തും വലത്തും ഇരിക്കാനുള്ള അവകാശം ചോദിച്ചപ്പോൾ യേശു ചോദിച്ചു, ഞാൻ മുങ്ങാൻ പോകുന്ന മാമോദീസ മുങ്ങാൻ നിങ്ങൾക്ക് പറ്റുമോ? സബദിപുത്രന്മാരോട് ഞാൻ കുടിക്കാൻ പോകുന്ന പാനപത്രം കുടിക്കാൻ പറ്റുമോ? അതായത് യേശു മരിച്ച് ഉത്ഥാനം ചെയ്താൽ മാത്രം പോരാ, അവനോടൊത്ത് അവൻ്റെ പീഡാനുഭവത്തിൻ്റെയും മരണത്തിൻ്റെയും കാസ കുടിക്കാനും അവൻ കുരിശിൽ മുങ്ങാനിരുന്ന മാമോദീസ മുങ്ങാനും സബദിപുത്രന്മാരും നമ്മളും തയ്യാറാകണം. തീർച്ചയായിട്ടും യേശുവിൻ്റെത് ഒരിക്കൽ എന്നേക്കുമായി അർപ്പിക്കപ്പെട്ട ബലിയാണ്, ഒരു സംശയവുമില്ല. അത് ആവർത്തിക്കാൻ പറ്റില്ല, ആവർത്തിക്കേണ്ട കാര്യമില്ല, എല്ലാം തികഞ്ഞ ബലിയാണ്. അങ്ങനെയാണെങ്കിൽ പിന്നെ എന്തിനാണ് ഞാൻ മുങ്ങാനിരിക്കുന്ന മാമോദീസ കുരിശിലെ മരണം അത് നിങ്ങൾ മുങ്ങാൻ തയ്യാറാവണമെന്ന് യേശു സബദിപുത്രന്മാരോട് ചോദിച്ചത്? ഞാൻ കുടിക്കാൻ പോകുന്ന പീഡാനുഭവത്തിൻ്റെയും മരണത്തിൻ്റെയും കാസ നിങ്ങൾ കുടിക്കുമോ എന്ന് ചോദിച്ചത്? അവരുടെയും ഏത് രക്തസാക്ഷികളുടെയും ഏത് ക്രിസ്ത്യാനികളുടെയും ജീവിതം ഊനമില്ലാത്ത യാഗമായി അർപ്പിക്കാൻ സമർപ്പിക്കേണ്ടതുണ്ട്. ഇത് റോമാലേഖനത്തിൽ 12-ാം അധ്യായം 1-ാം വാക്യം വിശദമായിട്ട് നമുക്ക് പറയാൻ നേരമില്ലാത്തതുകൊണ്ട് ചെറുതായിട്ട് പറയാം. നിങ്ങൾ ആത്മീയ ആരാധനയായി, ചിലപ്പോൾ ബുദ്ധിയുള്ള ആരാധനയായി എന്നും പറയാറുണ്ട്, ലോകിക്കേ ലാത്രേയി എന്നാണ്. ലോകിക്കേ എന്ന് പറഞ്ഞാൽ ലോഗോസ്, ബുദ്ധി, റീസൺ. അപ്പോൾ നിങ്ങൾ ലോഗോസിന് വചനമെന്ന് അർത്ഥമുണ്ട്. അപ്പോൾ വചനാരാധനയായി എന്ന് വേണേൽ തർജ്ജമ ചെയ്യാം, ബുദ്ധിയുള്ള ആരാധനയായി എന്ന് തർജ്ജമ ചെയ്യാം. പലപ്പോഴും തർജ്ജമ ചെയ്യുന്നത് സ്പിരിച്വൽ സാക്രിഫൈസ് എന്നാണ്, ആത്മീയ ആരാധന. ആക്ഷരികമായി തർജ്ജമ ചെയ്താൽ വചനാരാധനയായി, നിങ്ങൾ വചനാരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി സമർപ്പിക്കുവിൻ. നമ്മുടെ ഇടയിൽ ചില സഹോദരങ്ങൾ യേശുവിൻ്റെ ബലി ഒരിക്കൽ എന്നേക്കുമായി അർപ്പിച്ചത് കൊണ്ട് നമ്മൾ ശരീരങ്ങളെ യാഗമായി അർപ്പിക്കേണ്ടതില്ല, നമ്മൾ പള്ളിയിൽ പോയി യാഗമായി അർപ്പിക്കേണ്ടതില്ല എന്ന് പറഞ്ഞ് നടക്കുന്നുണ്ട്. റോമാലേഖനത്തിൽ എഴുതിയിരിക്കുകയാണ്, നിങ്ങളുടെ ആത്മീയ ആരാധനയായി, ബുദ്ധിയുള്ള ആരാധനയായി, വചനാരാധനയായി നിങ്ങൾ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദവുമുള്ള യാഗമായി സമർപ്പിക്കുവിൻ, ബലിയായി സമർപ്പിക്കുവിൻ. നമ്മളുടെ ആത്മീയ ആരാധന എന്താണ്?
നമ്മുടെ ശരീരത്തെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദവുമുള്ള ബലിയായി സമർപ്പിക്കുന്നതാണ്. അതാണ് ദൈവത്തിന് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും പരമമായ വചനാരാധന.